വെൽക്കം ഓൾ എല്ലാവർക്കും ഷുവർ ഷോർട്ട് പി എസ് സി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്നത് ഹൈഡ്രജനെ പറ്റിയാണ്. അപ്പോൾ ഹൈഡ്രജനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ്രജനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളെ പറ്റിയാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അതുകൂടി നോക്കാം. അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് ഏത്, ട്രിഷിയം അല്ലെ. ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് ട്രിഷിയമാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും കുറവ് ഐസോടോപ്പുള്ള മൂലകമാണ് ഹൈഡ്രജൻ. അപ്പോൾ മൂന്നെണ്ണമാണുള്ളത്, ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞിരുന്നു പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. അതിൽ ട്രിഷിയത്തിൻ്റെ അർദ്ധ ആയുസ് ചോദിച്ചിട്ടുണ്ട്. ട്രിഷിയത്തിൻ്റെ അർദ്ധ ആയുസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 12.35 വർഷമാണ്. എത്രയാണ്? 12.35. മറക്കരുത്, 12.35. അപ്പോൾ ട്രിഷിയത്തിൻ്റെ അർദ്ധ ആയുസ് 12.35 വർഷമാണ്. മറക്കരുത്, 12.35 വർഷമാണ്. ഇനി ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ചോദിച്ചാൽ അത് ഡ്യൂട്ടീരിയവും ട്രിഷ്യവുമാണ്. അപ്പോൾ ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയാണ്. ഇപ്പോൾ ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയാണ് ഹൈഡ്രജൻ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിച്ചതാരാണ്? അത് എഡ്വേർഡ് ടെല്ലറാണ്. ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിക്കുന്നത് എഡ്വേർഡ് ടെല്ലർ, മറക്കരുത്, പ്രീവിയസ് ആണ്. ഹൈഡ്രജൻ ബോംബ് കണ്ടുപിടിക്കുന്നു എഡ്വേർഡ് ടെല്ലറാണ്, മറക്കാതിരിക്കുക. ഇനി ഖനജലം, ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഇപ്പോൾ ഡ്യൂട്ടീരിയം ഓക്സൈഡ് ഇപ്പോൾ ഖനജലം എന്നറിയപ്പെടുന്ന ഡ്യൂട്ടീരിയം ഓക്സൈഡാണ് ആണവ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആണവ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ അത് ഡ്യൂട്ടീരിയം ഓക്സൈഡാണ്, അല്ലെങ്കിൽ ഖനജലമാണ്, മറക്കരുത്, പ്രീവിയസ് ആണ്. അപ്പോൾ ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നു ഏതാണ്? അത് ഡ്യൂട്ടീരിയം ഓക്സൈഡ്, ഖനജലം മോഡറേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ആണവ റിയാക്ടറുകളിൽ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രിഷ്യം ഓക്സൈഡിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ട്രിഷ്യം ഓക്സൈഡിൻ്റെ മറ്റൊരു പേര്? സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നു. ഇപ്പോൾ സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രിഷ്യം ഓക്സൈഡാണ്. ഏതാണ്? ട്രിഷ്യം ഓക്സൈഡാണ്, മാറിപ്പോകരുത്. ട്രിഷ്യം ഓക്സൈഡ് അറിയപ്പെടുന്നു സൂപ്പർ ഹെവി വാട്ടർ. എന്താണ് സൂപ്പർ ഹെവി വാട്ടർ? ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണെങ്കിൽ ആണവ റിയാക്ടറിൽ മോഡറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ട്രിഷ്യം ഓക്സൈഡ് ആണെങ്കിൽ സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നു. എന്താണ് സൂപ്പർ ഹെവി വാട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഹൈഡ്രജൻ സൾഫൈഡ്, അപ്പോൾ നമുക്കറിയാം അല്ലെ, ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള ഹൈഡ്രജൻ്റെ സംയുക്തമാണ് ഇത്, ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പോൾ ചീമുട്ടയുടെ ഗന്ധമുള്ള എന്താണ് സംയുക്തമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. ചോദിച്ചിട്ടുള്ളതാണ് ചീമുട്ടയുടെ ഗന്ധം. അപ്പോൾ ചീമുട്ടയുടെ ഗന്ധമുള്ളത് ഹൈഡ്രജൻ സൾഫൈഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിനെ പറ്റി നോക്കാം. എന്താണ് ഓപ്പൺ ബുക്കിൻ്റെ ആകൃതിയിൽ, അല്ലെങ്കിൽ തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തമാണ് ഇത്, ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ തുറന്ന പുസ്തകം അല്ലെങ്കിൽ ഓപ്പൺ ബുക്കിൻ്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ്റെ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. എന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഓപ്പൺ ബുക്ക്, മറക്കരുത്, തുറന്ന പുസ്തകം, ആ ആകൃതിയിലുള്ളതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? ദ്രവ ഹൈഡ്രജൻ ആണ്. അപ്പോൾ റോക്കറ്റുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? ദ്രവ ഹൈഡ്രജൻ ആണ്. റോക്കറ്റുകളിൽ ഇന്ധനം ദ്രവ ഹൈഡ്രജൻ. പി എസ് സി പ്രീവിയസ് ആണ്. ഇതിൽ ഫുൾ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, മിക്കവാറും എല്ലാം പ്രീവിയസ് ആണ്. ഇപ്പോൾ എന്താണ് ഓപ്പൺ ബുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. റോക്കറ്റ് എന്താണ്? ദ്രവ ഹൈഡ്രജൻ. റോക്കറ്റുകൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു ദ്രവ ഹൈഡ്രജൻ. ഇനി ഓർഗാനിക് സംയുക്തങ്ങളിലെ പൊതു ഘടകമാണ് കാർബണും ഹൈഡ്രജനും. ഇപ്പോൾ ഓർഗാനിക് സംയുക്തങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ പൊതു ഘടകങ്ങളാണേത് നമ്മുടെ കാർബൺ, ഹൈഡ്രജൻ അല്ലെ, CH3 അങ്ങനെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ, CH3 CH4. അങ്ങനെ ഓർഗാനിക് സംയുക്തങ്ങളിലെ പൊതു ഘടകം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർബണും ഹൈഡ്രജനുമാണ്. അതാണ് കാർബണും ഹൈഡ്രജനുമാണെന്ന് ഓർത്തിരിക്കാം. ഇനി ബോഷ് പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഹൈഡ്രജൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വ്യാവസായികമായിട്ടുള്ള പ്രോസസ്സ് ഏതാണെന്ന് വെച്ചാൽ ബോഷ് പ്രോസസ്സാണ്. അതാണ് ഹൈഡ്രജൻ നിർമ്മാണം അല്ലെ, ഹൈഡ്രജൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് പറയുന്ന പേര് ബോഷ്, ഹൈഡ്രജൻ ബോഷ്. അപ്പോൾ ഹൈഡ്രജൻ ബോസ് ആണെന്ന് ഓർത്തിരിക്കുക, ഹൈഡ്രജൻ ബോസ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ അല്ലെ ബോസ് ആണ്, എല്ലാവരുടെയും ബോസ് ആണ്. അപ്പോൾ ഒന്നാമതുള്ള മൂലകമാണ്, അറ്റോമിക് നമ്പർ 1 മൂലകം, അതുകൊണ്ട് എല്ലാവരുടെയും ബോസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹൈഡ്രജൻ അല്ലെ വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്ന ആ പ്രോസസ്സാണെന്ത് ബോഷ്. അപ്പോൾ ഹൈഡ്രജൻ ബോസ് ആണ്, മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹൈഡ്രജൻ ബോഷ് പ്രോസസ്സ് ആണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് കുറച്ച് സംയുക്തങ്ങൾ അവയിൽ അടങ്ങിയിരിക്കുന്നത് അല്ലെ, പൊതുവായിട്ട് ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ബാക്കി എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് നോക്കാം അല്ലെ. PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ അടുത്ത് നടന്ന
എൽ പി എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ മറക്കരുത്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അതിൽ ചോദിച്ചിരുന്നു. ഇപ്പോൾ വാട്ടർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും, ഇപ്പോൾ വാട്ടർ ഗ്യാസ് എന്നറിയപ്പെടുന്നത് എന്താണ്? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്ന് അറിയപ്പെടുന്നു വാട്ടർ ഗ്യാസ്. മറക്കരുത്, കാർബൺ മോണോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. ഇനി പ്രൊഡ്യൂസർ ഗ്യാസ് എന്താണ്? ഇതാണ് എൽ പി എക്സാമിന് ചോദിച്ചത്. ഇപ്പോൾ പ്രൊഡ്യൂസർ ഗ്യാസ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ പ്ലസ് നൈട്രജൻ. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും നൈട്രജനും, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും നൈട്രജനുമാണെങ്കിൽ പ്രൊഡ്യൂസർ ഗ്യാസ്, നൈട്രജൻ ഇല്ലെങ്കിൽ വാട്ടർ ഗ്യാസ്. ഓക്കെ ആണല്ലോ. ഇനി കോൾ ഗ്യാസ് ചോദിക്കാം. എന്താണ് കോൾ ഗ്യാസിൽ അടങ്ങിയിരിക്കുന്നത്? കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മീഥെയ്ൻ. എന്തൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മീഥെയ്ൻ ആണ് കോൾ ഗ്യാസ്. മറക്കരുത്, കോൾ ഗ്യാസ് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ മീഥെയ്ൻ. പ്രൊഡ്യൂസർ ഗ്യാസ് ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജൻ നൈട്രജൻ, ഹൈഡ്രജൻ നൈട്രജൻ. വാട്ടർ ഗ്യാസ് ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ. പ്രൊഡ്യൂസർ ഗ്യാസ് അല്ലെ എൽ പി എക്സാമിന് ആ ചോദ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇനി ആസിഡും ലോഹവും കൂടി പ്രവർത്തിക്കുമ്പോൾ അല്ലെ ഉണ്ടാകുന്ന വാതകം, ആസിഡും ലോഹം, ആസിഡുകളും അതുപോലെ ലോഹവും കൂടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഓർത്തിരിക്കുക, ആസിഡുകളും ലോഹം കൂടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. അതുപോലെ ജലവും പൊട്ടാസ്യവും കൂടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. എച്ച് ടു ഒ ജലവും കെ എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടാസ്യം. ജലവും പൊട്ടാസ്യവും കൂടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ. മറക്കരുത്. ഇനി സിങ്കും സൾഫ്യൂരിക് ആസിഡും, എച്ച് ടു എസ് ഒ ഫോർ എന്നാണ് സൾഫ്യൂരിക് ആസിഡ്, ഇസഡ് എന്നാണ് സിങ്ക്. അപ്പൊ സിങ്കും സൾഫ്യൂരിക് ആസിഡും കൂടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണിത് ഹൈഡ്രജൻ. വളരെ പ്രധാനപ്പെട്ടത്, ആസിഡും ലോഹവും കൂടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ. എച്ച് ടു ഒയും പൊട്ടാസ്യവും അല്ലെ വാട്ടറും പൊട്ടാസ്യവും കൂടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതും ഹൈഡ്രജനാണ്. സിങ്കും എച്ച് ടു എസ് ഒ ഫോറും, സിങ്കും സൾഫ്യൂരിക് ആസിഡും കൂടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതും ഹൈഡ്രജൻ വാതകമാണ്. ഓർത്തിരിക്കുക, മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഹൈഡ്രജനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളെല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ എക്സാമിന് എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും എടുത്ത് ചോദിക്കുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ് ഹൈഡ്രജനെ പറ്റിയുള്ള ക്ലാസ്സുകൾ നമ്മൾ മുമ്പേ നൽകിയിരുന്നു. ആ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, എല്ലാവരും പോയി കാണുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.